ടെയിൽ ടെല്ലർ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ടെയിൽ ടെല്ലർ ലക്ഷ്മി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കവിതയെക്കുറിച്ചാണ്. മൈ പോയം മൈ ലാസ്റ്റ് ഡച്ചസ്, മൈ പോയറ്റ് റോബർട്ട് ബ്രൗണിംഗ്. റോബർട്ട് ബ്രൗണിംഗിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന കവിതയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് പോയറ്റ് എന്ന നിലയിലും പ്ലേ റൈറ്റ് എന്ന നിലയിലും റോബർട്ട് ബ്രൗണിംഗ് പ്രശസ്തനാണ്. അദ്ദേഹം ജനിച്ചത് സൗത്ത് ലണ്ടനിലെ വോൾവൂത്ത് എന്ന സ്ഥലത്ത് സാറ അന്നയുടെയും റോബർട്ട് ബ്രൗണിംഗിന്റെയും ഏക മകനായിട്ടാണ്. അദ്ദേഹത്തിന്റെ ഫാദർ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ഒരു വെൽ പ്ലേഡ് ക്ലാർക്ക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ വെസ്റ്റ് ഇൻഡീസിൽ ഒരു സ്ലേവ് ഓണർ ആയിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഫാദർ സ്ലേവറിക്ക് എതിരായിരുന്നു. ഇദ്ദേഹം സ്ലേവറിയുടെ ഒരു എബോളിഷനിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ മാതാവ് സ്കോട്ട്ലൻഡിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജർമ്മൻ ഷിപ്പ് ഓണറുടെ മകളായിരുന്നു. റോബർട്ട് ബ്രൗണിംഗ് 1846 തന്നെക്കാളും 6 വയസ്സ് പ്രായം അധികമുള്ള എലിസബത്ത് ബാരറ്റിനെ വിവാഹം കഴിച്ച് ഇറ്റലിയിലേക്ക് പലായനം ചെയ്തു. എലിസബത്ത് ബാരറ്റിന്റെ ടിറണിക്കൽ ഫാദർ അറിയാതെയാണ് അവര് വിവാഹം നടത്തിയത്. ആദ്യം ഇറ്റലിയിലെ പിസയിലും പിന്നീട് അവര് ഫ്ലോറൻസിലും താമസിച്ചു. ഫ്ലോറൻസിൽ അവർ താമസിച്ച സ്ഥലം ഇന്ന് അവരുടെ മെമ്മറിക്കായി ഒരു മ്യൂസിയമായി സൂക്ഷിച്ചിരിക്കുകയാണ്. എലിസബത്ത് ബാരറ്റും നല്ല ഒരു എഴുത്തുകാരിയായിരുന്നു. അവരുടെ വിവാഹ ശേഷം എലിസബത്ത് ബ്രൗണിംഗ് ലവ് സോനറ്റ്സ് എഴുതിയിട്ടുണ്ട്. വില്യം വേർഡ്സ്വർത്തിന് ശേഷം പോയറ്റ് ലോറേറ്റ് പൊസിഷൻ ലഭിച്ചിരുന്നു എലിസബത്ത് ബ്രൗണിംഗിന്. എലിസബത്ത് ബ്രൗണിംഗിന്റെ മരണശേഷം റോബർട്ട് ബ്രൗണിംഗ് മെൻ ആൻഡ് വിമൻ എന്ന കളക്ഷൻ പ്രസിദ്ധീകരിച്ചു. തന്റെ അവസാന കാലമാവുമ്പോഴേക്കും റോബർട്ട് ബ്രൗണിംഗ് വിക്ടോറിയൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ മനം നൊന്ത് ഒരു സേജ് ആൻഡ് ഫിലോസഫർ ലൈക്ക് പോയറ്റായി മാറിയിരുന്നു. നമ്മുടെ ഈ കവിത വിക്ടോറിയൻ ഇംഗ്ലണ്ടിലെ സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് എതിരെയുള്ള ഒരു വിമർശനമാണ്. യു കെയുടെ ഹിസ്റ്ററിയിൽ ക്വീൻ വിക്ടോറിയ ഭരിച്ചിരുന്ന കാലഘട്ടത്തെയാണ് വിക്ടോറിയൻ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. 20 ജൂൺ 1837 മുതൽ 22 ജാനുവരി 1901 വരെയായിരുന്നു വിക്ടോറിയ രാജ്ഞി ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത്. ഇവരുടെ കാലഘട്ടം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഒരു ഗോൾഡൻ ഏജ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എബോളിഷൻ ഓഫ് സ്ലേവറി നടന്നതും ഇവരുടെ കാലഘട്ടത്തിലാണ്. 19th century വിക്ടോറിയ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ സ്ത്രീകൾ വിവാഹം കഴിക്കാനും കുഞ്ഞുങ്ങളെ വളർത്താനുമുള്ള ഒരു ഉപകരണമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അവർക്ക് സ്വന്തമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. സ്വന്തമായി ചിന്തിക്കാനോ സ്വന്തമായി ചിരിക്കാനോ പോലും അവകാശമില്ലാത്ത സ്ത്രീകളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സമ്പന്നരാണെങ്കിൽ മാത്രം അവർക്ക് എഡ്യൂക്കേഷൻ ലഭിക്കും. ലോവർ ക്ലാസ്സിലെ സ്ത്രീകൾ വിവാഹത്തിന് മുമ്പ് അഭ്യസിച്ചിരുന്നത് എങ്ങനെ ഒരു വീട് നടത്തിക്കൊണ്ടു പോവാം എന്നതിനെ കുറിച്ചായിരുന്നു. റോബർട്ട് ബ്രൗണിംഗ് എഴുതിയ ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ് മൈ ലാസ്റ്റ് ഡച്ചസ്. എ ഡ്രമാറ്റിക് മോണോലോഗ് ഇസ് എ ടൈപ്പ് ഓഫ് പോയട്രി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ സ്പീച്ച് ഓഫ് എൻ ഇൻഡിവിജ്വൽ ക്യാരക്ടർ. മൈ ലാസ്റ്റ് ഡച്ചസ് ഒരു ഡ്രമാറ്റിക് മോണോലോഗിനുള്ള ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. ബിക്കോസ് ദ എൻറ്റയർ പോയം കൺസിസ്റ്റ്സ് ഓഫ് ദ വേർഡ് സ്പോക്കൺ ബൈ എ സിംഗിൾ പേഴ്സൺ. ഒരു സംഭാഷണ ശകലം ഒരേ ഒരു ക്യാരക്ടർ നടത്തുന്ന, അതാണ് ഡ്രമാറ്റിക് മോണോലോഗിന്റെ പ്രത്യേകത. ആ സംഭാഷണത്തിലൂടെ നമുക്ക് ആ ക്യാരക്ടറിനെ കുറിച്ചും ആ ക്യാരക്ടർ സംസാരിക്കുന്ന ആളിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മൈ ലാസ്റ്റ് ഡച്ചസിലെ സ്പീക്കർ ഡ്യൂക്ക് ഓഫ് ഫെറാറ ആണ്. 16th century ജീവിച്ചിരുന്ന അൽഫോൻസോ എന്നു പേരില്ല ഫെറാറയിലെ ഡ്യൂക്ക് ആണ് ഈ കവിതയിലെ സ്പീക്കർ. അദ്ദേഹം തന്റെ പാലസിലേക്ക് വന്ന ഒരു ഗസ്റ്റിനെ തന്റെ പാലസ് ചുറ്റിക്കാണിക്കുന്നതിനിടയിൽ ഒരു പോർട്രേറ്റിനടുത്ത് ഇരുത്തി ആ പോർട്രേറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതായാണ് കവിത. ഡ്യൂക്ക് ഓഫ് ഫെറാറ തന്റെ ടു ബി ബ്രൈഡിന്റെ ഫാമിലിയിൽ വന്ന ഒരു മെസഞ്ചറിനെയും കൂട്ടി തന്റെ പാലസിൽ അപ്സ്റ്റേഴ്സിലേക്ക് പോയി ഒരു പെയിന്റിംഗിന്റെ മുമ്പിൽ ഇരുത്തി അതിനെ കുറിച്ച് വിവരിക്കുകയാണ്. ഇവിടെ ഒരു കോൺവേഴ്സേഷൻ പീസ് ആക്കി മാറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡച്ചസ്, അദ്ദേഹത്തിന്റെ ഫോമർ വൈഫിന്റെ പിക്ചറാണ്. അതിനെ കുറിച്ച് തന്റെ ലാസ്റ്റ് വൈഫിന് ഉണ്ടായിരുന്ന അപര്യാപ്തതകളെ കുറിച്ച്, താൻ ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന വധുവിന്റെ വീട്ടിൽ നിന്ന് വന്ന ഒരു മെസഞ്ചറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഡ്യൂക്ക് ഓഫ് ഫെറാറ.
അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഡ്യൂക്ക് ഓഫ് ഫെറാറയുടെ ആസക്തിയെ നമുക്ക് ഈ സംഭാഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എത്ര ഇന്നസെന്റ് ആയിരുന്നു, എത്ര സ്വീറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡച്ചസ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തന്റെ പവർ ഉപയോഗിച്ച് വളരെ ഇന്നസെന്റ് ആയിരുന്ന സുന്ദരിയായിരുന്ന തന്റെ ലാസ്റ്റ് ഡച്ചസിനെ ദി ഡ്യൂക്ക് കിൽഡ് ഹിസ് വൈഫ് ഫോർ നോട്ട് വാല്യൂയിങ് ഹിസ് സ്റ്റേറ്റസ് സഫിഷ്യന്റ്ലി. He objects that she ranked his 900 years old name with anybody's gift. തന്നെ മാനിക്കുന്നില്ല, തന്റെ 900 years value ഉള്ള തന്റെ വംശപാരമ്പര്യത്തെ വിലമതിക്കുന്നില്ല എന്ന ഒരു കാരണമുണ്ട് നിശബ്ദയാക്കി കളഞ്ഞ ഒരു അനുഭവത്തെയാണ് അദ്ദേഹം ഇവിടെ തന്റെ സംഭാഷണത്തിലൂടെ വിവരിക്കുന്നത്. അപ്സ്റ്റെയറിലുള്ള സ്വീകരണ മുറിയില് ചുമരില് തൂങ്ങിക്കിടക്കുന്ന ഒരു പെയിന്റിംഗ്, അതൊരു കേർട്ടന് പിന്നിലാണ് ഇരിക്കുന്നത്. ആ കേർട്ടൻ നീക്കി ഗസ്റ്റിന് കാണിച്ചു കൊടുത്ത് അദ്ദേഹം പറയുകയാണ്, ഇത് എന്റെ ലാസ്റ്റ് ഡച്ചസ് ആണ്, എന്റെ ഫോമർ വൈഫാണ് ഈ പെയിന്റിംഗ് വരച്ചിരിക്കുന്നത്. ഫ്രാ പാൻഡോൾഫ് എന്ന പ്രശസ്തനായ പെയിന്റർ ആണ്. ഫ്രാ പാൻഡോൾഫ് ഒരു ദിവസം മുഴുവനും ശ്രമപ്പെട്ട് വരച്ചതാണ് ഈ പെയിന്റിംഗ്. ദാറ്റ് പീസ് എ വണ്ടർ എന്നാണ് ഡ്യൂക്ക് പറയുന്നത്. അത് ഡെലിബറേറ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളോട് ആ പേര് പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് മാത്രമല്ല ഏതൊരാൾക്കും ഈ പെയിന്റിംഗ് കാണുമ്പോൾ ഒരു സംശയമുണ്ടാവും, എന്തുകൊണ്ടാണ് എന്റെ ലേഡിയുടെ കണ്ണുകൾ ഡീപ് പാഷനേറ്റ് ഏർണസ്റ്റ് ഗ്ലാൻസിന്റെ റീസൺ എന്താണ്, ലാസ്റ്റ് ഡച്ചസിന്റെ കവിളുകളിലുള്ള തുടിപ്പിനും എന്താണ് കാരണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അവരുടെ കവിളുകളിലെ ചുവന്ന തുടിപ്പിനുള്ള കാരണം ഹസ്ബൻഡായ ഞാൻ അടുത്തുണ്ട് എന്നത് മാത്രമല്ല, ചിലപ്പോൾ പെയിന്റർ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പൊലൈറ്റ് കമന്റ്സ് പറഞ്ഞിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കും. ഹർ മാൻഡിൽ ലേപ്സ് ഓവർ മൈ ലേഡീസ് റിസ്റ്റ് ടു മച്ച് എന്ന്, അവളുടെ ഷോള് എന്റെ ലാസ്റ്റ് ഡച്ചസിന്റെ റിസ്റ്റിൽ കൂടുതലായിട്ടും കവർ ചെയ്തപ്പെട്ടു എന്നും വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കും. അവൾക്കൊരു കോംപ്ലിമെന്റ് എന്ന നിലയിൽ ഓർ പെയിന്റ് മസ്റ്റ് നെവർ ഹോപ്പ് ടു റീപ്രൊഡ്യൂസ് ദ ഫെയിൻഡ് ഹാഫ് ഫ്ലഷ് ദാറ്റ് ഡൈസ് അലോങ് ഹർ ത്രോട്ട്. ഒരു പെയിന്റിനും അവളുടെ കവിളുകളിലെ തുടുപ്പിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കും. ചെറിയ ഒരു പൊലൈറ്റ് കമന്റ് കേൾക്കുമ്പോഴേക്കും അവൾ സന്തോഷഭരിതയാവുകയും ചുവന്നു തുടുക്കുകയും ചെയ്യുമെന്ന്, മാത്രമല്ല അവൾക്ക് കാണുന്നതൊക്കെ ഇഷ്ടമാണെന്ന്, ഏതൊരാളിനെ കണ്ടാലും അവൾക്ക് ഇഷ്ടമാണ്, ഏതൊരു സാധനം കണ്ടാലും അവൾക്ക് സന്തോഷമാണ് ഇഷ്ടമാണ്, തന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന എന്തിനേയും അവള് ഇഷ്ടപ്പെടുകയും എപ്രീസിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഷീ ഹാഡ് എ ഹാർട്ട് ഹൗ ഷാൽ ഐ സേ ടൂ സൂൺ മേഡ് ഗ്ലാഡ് ടൂ ഈസിലി ഇംപ്രസ്ഡ് ഷീ ലൈക്ഡ് വട്ടെവർ ഷീ ലുക്ക്ഡ് ഓൺ ആൻഡ് ഹർ ലുക്സ് വെന്റ് എവ്രിവർ. താൻ നൽകുന്ന ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രൂച്ച് അവള് മാറത്തണയുന്ന അതിന് കൊടുക്കുന്ന അതേ വിലയാണ് അവള് ഓർച്ചാർഡിൽ നിന്നും ഒരു ചെറിയ ബ്രാഞ്ച് പറിച്ചെടുത്ത് കൊണ്ടുപോയി അവൾക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രൂഡറിന് അവളെ ടെറസിനു ചുറ്റും ഓടിക്കുന്ന ഒരു വെളുത്ത എലിയോട് കാണിക്കുന്ന സ്നേഹവും സന്തോഷവും സെയിം ആണെന്ന് ഡ്യൂക്ക് അവകാശപ്പെടുന്നു. തന്നോട് പറയുന്ന അതേ കൈൻഡ് വേർഡ്സ് തന്നെ അവരോടും പറയുന്നു. തന്റെ മുമ്പിൽ ബ്ലഷ് ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിലും അവള് ബ്ലഷ് ചെയ്യുന്നു. മറ്റുള്ളവരോട് അവള് ഡ്യൂക്കിനോട് പറയുന്നത് പോലെ തന്നെ നന്ദി പറയുന്നു. തന്റെ ലാസ്റ്റ് ഡച്ചസ് തന്നെ നോക്കി സ്മൈൽ ചെയ്യുമ്പോഴും തങ്ങളുടെ അടുത്തുകൂടി ആരെങ്കിലും പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ സെയിം സ്മൈൽ തന്നെ അവള് അവർക്കും നൽകുമെന്ന്, ചിലപ്പോൾ ഡ്യൂക്കിനോട് ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ അവർക്കരികിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരോട് ചിരിക്കുന്നുണ്ടെന്നാണ് ഡ്യൂക്ക് അവകാശപ്പെടുന്നത്. സോ ഹീ ഗേവ് ഓർഡേഴ്സ് ആൻഡ് ഓൾ ഹർ സ്മൈൽ സ്റ്റോപ്ഡ് ഫോർ എവർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ തന്റെ ലാസ്റ്റ് ഡച്ചസിന്റെ ചിരി എന്നേക്കുമായി അവസാനിച്ചു. ഇന്ന് അവളൊരു പെയിന്റിംഗ് മാത്രമാണെന്ന്. ടു മെൻ ലൈക്ക് ഡ്യൂക്ക് ബ്യൂട്ടി ഈസ് നോട്ട് സംതിങ് ടു ബി വാല്യൂഡ് ആൻഡ് എപ്രീസിയേറ്റഡ് ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ഓൺലി സംതിങ് ടു ഡൊമിനേറ്റ്. പിന്നീട് ഡ്യൂക്ക് പറയുകയാണ് നമുക്ക് ഒരുമിച്ച് ഡൗൺസ്റ്റേഴ്സിലേക്ക് പോയി തന്റെ ടു ബി ബ്രൈഡിന്റെ ഫാദറിനെയും മറ്റ് ഗസ്റ്റിനെയും മീറ്റ് ചെയ്യാമെന്ന്. ഡൗറിയെ കുറിച്ച് തന്റെ ടു ബി ബ്രൈഡിന്റെ ഫാദർ സംസാരിച്ചപ്പോൾ കൗണ്ടിനോട് ഡ്യൂക്ക് പറഞ്ഞത്, ദ കൗണ്ട്സ് ബ്യൂട്ടിഫുൾ ഡോട്ടർ ആൻഡ് നോട്ട് ദ ഡൗറി ഈസ് ഹിസ് പ്രൈമറി ഒബ്ജക്റ്റീവ്. അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകളാണ് സ്ത്രീധനമല്ല തന്റെ ഒബ്ജക്റ്റീവ് എന്ന്.
തിരിച്ച് ഡൗൺസ്റ്റേഴ്സിലേക്ക് പോകുന്ന വഴിയിൽ തന്റെ ടു ബി ബ്രൈഡിന്റെ ഫാദറിന്റെ മെസ്സഞ്ചറിന് അദ്ദേഹം ഒരു സ്റ്റാച്യു കാണിച്ചു കൊടുക്കുന്നു. സ്റ്റാച്യു ഓഫ് ദ ഗോഡ് നെപ്റ്റ്യൂൺ ടേമിംഗ് എ സീ ഷോ, സീ ഹോഴ്സിനെ ടെയിം ചെയ്യുന്ന റോമൻ സീ ഗോഡ് ആയ നെപ്റ്റ്യൂണിന്റെ ഒരു സ്റ്റാച്യു ആണ് കാണിച്ചു കൊടുക്കുന്നത്. ദി സ്റ്റാച്യു ഡെബിറ്റ്സ് ദ ഗോഡ് ഫോഴ്സ്ഫുള്ളി സബ്ഡ്യൂയിങ് എ ക്രീച്ചർ ഹു ചാലഞ്ച്ഡ് ഹിം. ദ ഡ്യൂക്ക് ഇംപ്ലൈസ് ദാറ്റ് ഹി ഹിംസെൽഫ് ഈസ് എ ഗോഡ് ലൈക്ക് ഫിഗർ ഹു വിൽ ടെയിം ദ എമിസറി ദ കൗണ്ട് ആൻഡ് ഹിസ് ടു ബി ബ്രൈഡ് ജസ്റ്റ് ആസ് ഹി ഡിഡ് ദ ലാസ്റ്റ് ഡച്ചസ്. തനിക്ക് വേണ്ടി സ്പെഷ്യലായി ബ്രോൺസിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് ഈ റെയർ വർക്ക് ഓഫ് ആർട്ട് ചെയ്തിരിക്കുന്നത്. ക്ലോസ് ഓഫ് ഇൻസ്ബർഗ് ആണ്, അദ്ദേഹം വളരെ പ്രശസ്തനാണ്. ഇപ്പോൾ ആ പെയിന്റിങ്ങിനെ ഡ്യൂക്കിന് വെറുമൊരു പെയിന്റിംഗ് ആയി കാണാനാണ് താല്പര്യം, ലാസ്റ്റ് ഡച്ചസ് ആയി കാണുന്നതിലും ഉപരിയായി. ഇൻ ദിസ് പോയം ഡ്യൂക്ക് റിവീൽസ് ഹിസ് ബിലീഫ് ദാറ്റ് വിമൻ ആർ ഒബ്ജക്ട്സ് ടു ബി കൺട്രോൾഡ് പൊസസ്ഡ് ആൻഡ് ഡിസ്കാർഡഡ് ഇൻ മെനി വേസ് This reflects the thinkings of Browning's own era when Victorian social norms denied women right to fully independent human beings. Through this portrayal of Duke, Browning critiques such a viewpoint, presenting sexism and objectification as dehumanizing processes that rob women of their full humanity.